ഒരു ഘടകമാണ്. എക്സ്പീരിയൻസ് വലിയ ഘടകമാണ്. പക്ഷെ എക്സ്പീരിയൻസ് നേടുന്ന എല്ലാവർക്കും ഒരു വരുന്ന പ്രശ്നം, അവരത് ഉഴപ്പത്തിനാണ് ചെയ്യുന്നത്. ഇപ്പം മലയാളത്തിലെ ലീഡിങ് ഒരു ഒരു ടെക്നീഷ്യനെ പുതിയൊരു ആൾ വിളിക്കുകയാണെങ്കിൽ ആ ചെയ്ത്, ഈ സിനിമയെ സംഭവിച്ചാണത്, ഒരു പ്രശസ്തനായ ടെക്നീഷ്യൻ തട്ടിയൊപ്പിച്ച ഒരു സംഭവം ചെയ്തു. പക്ഷേ എന്തോ ഞാൻ പറഞ്ഞു അത് വേണ്ട സാർ, അത് ചെയ്യില്ല, അങ്ങനെ ചെയ്താൽ ഞാൻ പറഞ്ഞു സാർ എല്ലാം പാക്ക് ചെയ്തോളൂ, ഞാൻ വേറെ എവിടെയും കൊണ്ട് ചെയ്യാറ്. പക്ഷേ അന്ന് അദ്ദേഹം രാത്രി ചെയ്ത് മുഴുവൻ ചെയ്തു. മറ്റൊരു കാര്യം, ഇത് വലിയ പ്രശ്നമാണ്. പക്ഷേ ആ ടെക്നീഷ്യനെ ഇപ്പം മണിരത്ന സാറ് വിളിക്കുകയാണെങ്കിൽ ഇതൊരു കൊച്ചുകുട്ടിയായിട്ട് പോയി ചെയ്യും, ഒരു കുട്ടിയായിട്ട് പോയി ചെയ്യും. ആ മനസ്സിൽ ഇവിടുത്തെ ടെക്നീഷ്യൻസ് കാണിക്കണം, ഒരു കുട്ടി വിളിച്ചാലും ആ കുട്ടിക്ക് വേണ്ടി എൻ്റെ ക്രിയേറ്റിവിറ്റി ഞാൻ കൊടുക്കും വിത്ത് എക്സ്പീരിയൻസ് ബോണസായിട്ട്, എങ്കിൽ നമ്മുടെ സിനിമകൾ ശ്രദ്ധിക്കപ്പെടും. പക്ഷേ ഇവിടെ അതില്ല. തമിഴിലുണ്ടെന്നാണ് പറയുന്നത്, എനിക്കറിയില്ല, പല ഭാഷകളും ഉണ്ടെന്ന് പറയും, പക്ഷേ മലയാളത്തിൽ അതില്ല. എല്ലാം ബിസിനസ്സായിട്ട് മാറി, ഇപ്പം ഭയങ്കര ബിസിനസ്സായിട്ട് മാറി. ഈ അടുത്തിടെ ഒരു എൻ്റെ കൂടെ സഞ്ചരിച്ച ഒരാൾ എന്നോട് പറഞ്ഞു, സിനിമ നമുക്ക് വണ്ടിയെ കൊണ്ട് പ്രദർശിപ്പിക്കാമെന്ന് പറഞ്ഞു. പറ്റില്ല അത്, കാരണം സിനിമ എന്ന് പറഞ്ഞാൽ 24 ഫ്രെയിംസിൻ്റെ തുടർച്ചയല്ല സിനിമ. ഇപ്പം ടെക്നിക്കലി ഒരുപാട് കാര്യങ്ങളെ സപ്പോർട്ടുണ്ട്. ഇപ്പം ബാഹുബലി വിജയിക്കാനുള്ള കാരണം അതിൻ്റെ കഥാതന്തുവൊന്നും അല്ല, കാരണം അറ്റ്മോസ്ഫിയറിൻ്റെ ഒരു ഇതും 4K റെസൊല്യൂഷനും ഒക്കെയാണ് ഇന്ന് തിരുവനന്തപുരത്തെ തിയേറ്റർ നിറയ്ക്കുന്നത്. ഒരിക്കലും അത് ചെറിയൊരു സ്ക്രീനിൽ കാണേണ്ട ഒരു സാധനമല്ല. എന്നിട്ട് ഒരുപാട് ചേരുവകൾ ചേർന്ന് കുറച്ചൊരു കൊഴിപ്പിച്ച് ഇപ്പം പറഞ്ഞുകൊണ്ട് അതിനെ ബിസിനസ്സാക്കി പുതിയൊരു ഷർട്ടൊക്കെ ഇട്ട, ഇൻറ്റേണലി ഒന്നു തന്നെയാണ്, പഴയതിലും മോശമാണ്, പക്ഷെ പുതിയ കുപ്പായൊക്കെ ഇട്ട് നമ്മളെ കൊടുക്കുകയാണ്. ചാനലുകൾക്ക് വേണ്ടി ഉണ്ടാക്കിയതിൻ്റെ പരാജയം നമ്മൾ കുറേ നാളായി ചാനൽ തന്നെ നമുക്ക് തിരിച്ചു തന്നു. ഇപ്പം നമ്മുടെ സിനിമ ഉൾപ്പെടെ സാറ്റലൈറ്റ് കിട്ടാതെ പോയത് അങ്ങനൊരു സംഭവം ഉണ്ടായതാണ്. പക്ഷെ ഇപ്പോൾ അത് എനിക്കൊന്ന് പുതിയൊരു റൂള് വരുന്നുണ്ട്, എത്രമാത്രം പ്രായോഗികമാണെന്നറിയില്ല. സിനിമകൾ റിലീസ് ചെയ്യുന്ന സമയത്ത് തന്നെ അതിനെ സ്ക്രീൻ ചെയ്യാനും നല്ല സിനിമകളെ പ്രൊമോട്ട് ചെയ്ത് തിയേറ്ററിൽ എത്തിക്കാനും സർക്കാർ ഒരു സംവിധാനം ഏർപ്പെടുത്തുന്നുണ്ടെന്ന് പറഞ്ഞു. അത് തീർച്ചയായിട്ടും വലിയൊരു കാര്യമാണ്. പക്ഷേ എത്രമാത്രം അതിനകത്ത് സത്യസന്ധരായ അംഗങ്ങളെ ഉൾപ്പെടുവെന്ന് നമുക്കറിയില്ല. ഇല്ല, റെജിമോൻ കപ്പപ്പറമ്പിലായിരുന്നു ഇതിൻ്റെ പ്രൊഡ്യൂസർ, അദ്ദേഹത്തെ പോലെ മറ്റാരെങ്കിലും വരുവാണെങ്കിൽ ചെയ്യും, കാരണം ഒരു ഇടപെടലും ഇല്ല. അദ്ദേഹം ഈ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ കൊള്ളാം, നിങ്ങൾ ചെയ്യൂ എന്ന് എൻ്റെ കൂടെ നിന്ന്, പുള്ളി വരികയില്ല, ഞാൻ പുള്ളിയെ ചീറ്റ് ചെയ്തിട്ടേ ഇല്ല. സിനിമ പറഞ്ഞ ബജറ്റിൽ 500,000 രൂപ കുറച്ച്, പറഞ്ഞ ദിവസത്തിൽ 5 ദിവസം കുറച്ച്, എല്ലാം അങ്ങനെ ചെയ്തൊരു സിനിമയായിരുന്നു. സത്യമായിട്ട് പറയുകയാണ്, ഞാൻ ആ പൈസയ്ക്ക് പൈസയും മേടിച്ചില്ല, കാരണം അദ്ദേഹത്തിന് പൈസ കിട്ടാതെ എനിക്ക് പൈസ ആവശ്യമില്ല. അങ്ങനെ ഒരുപാട് അങ്ങനെ ചെയ്ത സിനിമ, അങ്ങനെ പ്രൊഡ്യൂസറെ കിട്ടുകയാണെങ്കിൽ എനിക്കും നല്ല, ആർക്കും നല്ല സിനിമകൾ ചെയ്യാം. അല്ല, അതിനകത്ത് ഇതിനകത്ത് സുകന്യയുടെ ഒരു കഥാപാത്രം ചെയ്യാൻ ശോഭനമാടം ചെയ്യണമെന്ന് എനിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു. കുറച്ചേ ഉള്ളെങ്കിൽ കുറച്ചൊരു പവർഫുൾ ആവും. ശോഭനമാടത്തെ വിളിച്ചു, നമ്പർ തന്നെ വിളിച്ചു സംസാരിച്ചു. മാഡം പറഞ്ഞു അങ്ങനെ ചെയ്യില്ല കുട്ടി, എനിക്ക് അമ്മ വേഷം ചേച്ചി വേഷമൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. അത് ശരിയാണ്, അവർ അത്ര ടാലൻ്റാണ്, വിളിച്ച ഞാൻ മണ്ടല്ല, ശരിയാണ്, കാരണം ഞാനൊക്കെ ഒരുപാട് ആരാധിക്കുന്നതാണ് ശോഭന മാഡം. രേവതി മാഡത്തെ വിളിച്ചു, മാഡം പറഞ്ഞു ഞാൻ തിരക്കിലാണ്, ഒരു മാസം വെയിറ്റിംഗ് നമുക്ക് സംസാരിക്കാം. അത് കഴിഞ്ഞ് മലയാളത്തിലെ എൻ്റെ കൂടെ അഭിനയിച്ച രണ്ട് താരങ്ങളെ വിളിച്ചു, ഞാൻ പേര് പറയുന്നില്ല, പ്രഗത്ഭരായ നടികന്മാർ തന്നെയാണ്, ഈ ഡോക്ടറായിട്ട് ചെയ്ത്, അവരെന്നെ ഒഴിവാക്കി, ശല്യം സഹിക്കത്തില്ല എന്നുള്ളൊരു ലേബലിൽ അവരെന്നെ ഒഴിവാക്കി, ഫോൺ കട്ട് ചെയ്യുകയൊക്കെ ചെയ്ത്. അവരും ഈ അവാർഡിൻ്റെ വക്കീലുണ്ടായിരുന്നു. അപ്പം അങ്ങനെ വലിയൊരു പ്രശ്നം ഞാൻ ഇതിനകത്ത് നേരിട്ടിരുന്നു. ആ അത് അത് കഴിഞ്ഞിട്ട് പിന്നെ സുദേവിന് ഇപ്പോൾ ഓപ്പോസിറ്റ് ചെയ്യുന്ന അമീർ എന്ന് പറഞ്ഞ ഒരാളായിരുന്നു. പക്ഷേ അങ്ങനൊരു കഥാപാത്രമായിരുന്നു നമുക്ക് വേണ്ടത്, കാരണം അധികം മൂവ്മെൻറ്സ് ഒന്നുമില്ല, സാധാരണ ഒരാളെ ഉള്ള. അങ്ങനെ സുദേവ് അമീർ ആപ്റ്റ് ആയിരുന്നു. അമീർ മലയാളത്തിൽ കുറേ സിനിമകൾ ചെയ്തിട്ടുണ്ട്, റൺ ബേബി റൺ അങ്ങനെയുള്ള സിനിമകൾ. ഈ നായിക എന്ന് പറയുന്നത് നമുക്ക് അനുശ്രീയെ പോലെ കഥാപാത്രമായിരുന്നു വേണ്ടത്. ഒരു ഓർഫനാണ് അവർ, അവർക്ക് സ്വപ്നങ്ങളോ നിറങ്ങളോ ഒന്നുമില്ല. അപ്പം ഒരു കുറേ ദിവസം മുമ്പ്, അത് രസകരമായ സംഭവം, പടത്തിന് 3-2 മാസം മുമ്പ് ഞാൻ അനുശ്രീയെ കാസ്റ്റ് ചെയ്തിട്ട് ഞാൻ അനുശ്രീയെ സ്ഥിരമായിട്ട് വിളിക്കാറുണ്ടായിരുന്നു. അപ്പോൾ നടി ചിന്തിച്ചത് ഏത് അർത്ഥത്തിലാണെന്നറിയില്ല. അവസാനം അവർ അച്ഛനൊക്കെ ഫോൺ എടുത്തു. അവസാനം ഞാൻ പറയും ഒന്ന് കൊടുക്കൂ എന്നൊക്കെ ചോദിച്ചു. എന്താണ് എന്നൊക്കെ അവർ വളരെ ദേഷ്യപ്പെട്ടു, വളരെ ഗൗരവത്തിൽ ചോദിച്ചു. എന്താണ് പറയൂ, ഞാൻ ഷൂട്ടിലായിരുന്നു, ഞാനൊരു കാര്യം പറഞ്ഞാൽ ഒന്നും തോന്നുന്നില്ലല്ലോ അല്ലേ. ഇല്ല, പറഞ്ഞോളൂ, ഞാൻ പറഞ്ഞല്ല, നിങ്ങൾ പിരിയം പ്ലക്ക് ചെയ്യരുതെന്ന് പറഞ്ഞു. കാരണം ഒരു ഓർഫൻ പിരിയം പ്ലക്കില്ല. അവരുടെ ശരിക്കും അവർ തെറ്റിദ്ധരിച്ചു തന്നെ. ഞാൻ മറ്റ് കാര്യങ്ങൾക്കാണ് അവരെ വിളിച്ചത്, സ്ഥിരമായിട്ട് വിളിക്കുന്നു. അപ്പോഴാണ് അവരെ റിലാക്സ് ചെയ്യുക, അപ്പോഴേ അവർ കംഫർട്ടബിൾ ആയിരുന്നു ലൊക്കേഷനിൽ. കാരണം അതിനുവേണ്ടിയാണ് എന്നെ വിളിച്ചത്, മീൻസ് എൻ്റെ പിരിയം. അതുകൊണ്ട് അങ്ങനെ അനുശ്രീ ആപ്റ്റ് ആയിരുന്നു, ഒരു ഓർഫൺ ആയിരുന്നു, ഒരുപാട് നിറങ്ങൾ സ്വപ്നങ്ങളുള്ള ഒരു ഒരു അനാഥയായ പെൺകുട്ടിയാണ് അനുശ്രീ. ഓക്കെ ആയിരുന്നു. ടോട്ടൽ 6-7 കഥാപാത്രങ്ങളേ ഉള്ളൂ സിനിമയിൽ. അതൊക്കെ നമ്മൾ കണ്ട പിറക്കിയെടുത്ത സംഭവങ്ങളാണ്. ആ അതിപ്പോൾ അതിനുള്ള സംവിധാനം ഉണ്ടെന്ന് ഇപ്പോൾ പ്രൊഡ്യൂസർ വന്ന് നമുക്കത് എത്രയും പെട്ടെന്ന് ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ ഒരു ഉദാത്തമായ ഒരു വലിയ കലാസൃഷ്ടിയൊന്നും അല്ല ഇത്. ഞാൻ പറഞ്ഞില്ലേ, ഇതിനകത്തൊരു സിൻസിയറായിട്ടൊരു അപ്രോച്ച് ഉണ്ട് സിനിമയിൽ. അതുണ്ട്, അതാണ് ഇവിടെ ഒരു എത്തിയെന്ന് തോന്നുന്നത്. അതുകൊണ്ട് എന്തായാലും സിനിമ പ്രേക്ഷകരിൽ നിന്ന് കാണിക്കണം, കാണണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. അതുകൊണ്ട് എന്തായാലും റീ റിലീസ് ചെയ്യുന്നുണ്ട്, അതിനുള്ള ശ്രമം നടക്കുന്നു. സിനിമ നല്ലത് പഠിപ്പിച്ചു എനിക്ക്, എന്നെ ജീവിക്കാൻ പഠിപ്പിച്ചു, എൻ്റെ സ്വപ്നങ്ങൾക്ക് ഒരുപാട് രൂപം നിറങ്ങൾ കൊടുത്ത് ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നു. ഇതില്ലെങ്കിൽ പിന്നെ ഒരുപക്ഷെ ഞാൻ വീടിൻ്റെ ഏതെങ്കിലും മൂലയിൽ കിട്ടുന്ന ശമ്പളവുമായി വന്ന് അല്ലെങ്കിൽ 2 എണ്ണം അടിച്ച് വൈകുന്നേരം കിടന്ന് എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. കാരണം ഉറങ്ങുമ്പോഴും നാളെ എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ പറയും. പക്ഷേ ഒരു സത്യം ഞാൻ പറയട്ടെ, എല്ലാവർക്കും ഞാൻ പറയുന്നൊരു കാര്യമാണ്, ഈ ആൽക്കമിസ്റ്റിനത് പറയുന്ന പോലെ ഏതെങ്കിലും ഒരു കാര്യത്തെ അന്ധമായിട്ട് വിശ്വസിക്കുകയാണെങ്കിൽ
അതെനിക്ക് പറ്റുമെന്ന വിശ്വാസം ഉണ്ടെങ്കിൽ പ്രകൃതി ഇത് കൊണ്ടു തന്നിരിക്കും. അത് എൻ്റെ കാര്യത്തിൽ സത്യമാണ്. ഞാൻ ഈ റോളിംഗ് സ്റ്റോണല്ല, എനിക്ക് ഒരെണ്ണത്തിൽ ഉറച്ചാൽ അതെൻ്റെ എനിക്കൊരു ആഗ്രഹമുണ്ട്. എൻ്റെ മരിക്കുന്നതിനിപ്പുറം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വേദിയിൽ നിൽക്കണം, ഒരു 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 സാധനം, ഒരു അവാർഡും പിടിച്ച്. അത് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് പക്ഷേ എൻ്റെ ലക്ഷ്യം അതാണ്. ഇതൊക്കെ എൻ്റെ ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ മാത്രമാണ്, ഞാൻ ജീവിക്കുന്നത് അതിനു വേണ്ടിയാണ്. അത് കിട്ടുമോ എന്നുള്ളതല്ല, ഞാൻ എല്ലാവരും പറയും എൻ്റെ ആഗ്രഹം. സുദേവനോട് വന്ന് ഫസ്റ്റ് വന്നപ്പോൾ പറഞ്ഞു, ഞാൻ ഈ സിനിമ എടുക്കുന്നത് ഇതെൻ്റെ സ്റ്റെപ്പിംഗ് സ്റ്റോൺ, എൻ്റെ എക്സാമാണ്, എനിക്ക് ഒരിടത്ത് നിൽക്കണം, ഒരു ഒരു സാധനം പിടിച്ചിട്ടുണ്ട്, ആ യാത്രയാണ് എന്നെ ജീവിപ്പിക്കുന്നത്. കിട്ടില്ലെന്ന് പറഞ്ഞാൽ ഞാൻ മരിക്കാൻ തയ്യാറാണ്, മരിച്ചോട്ടെ. പക്ഷേ എൻ്റെ ആഗ്രഹമായിട്ട് എനിക്ക് മരിക്കാം, അതുവരെ എനിക്ക് ജീവിക്കാമല്ലോ.